പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 8 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇന്ന് COVID-19 സ്ഥിരീകരിക്കുകയുണ്ടായി. 3 ദിവസം പാറാവുകാർക്കും റിസർവ് ബറ്റാലിയനിലെ 5 പോലീസുകാർക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ക്ഷേത്ര ഗാർഡുമാരിൽ ഒരാൾക്ക് കഴിഞ്ഞ ദിവസം രോഗലക്ഷണങ്ങൾ കണ്ടിരുന്നു. ഇന്ന് 20 പേരെ പരിശോധിച്ചപ്പോഴാണ് 7 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചത്. നാളെ 30 ഗാർഡുമാരെ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുകയുണ്ടായി. ലോക്ഡൌൺ നിലവിൽ വന്നപ്പോൾ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രവേശനം വിലക്കിയിരുന്നു. അതേസമയം തലസ്ഥാന ജില്ലയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും കൂടുതൽ കോവിഡ് കേസുകൾ ഉണ്ടായത് തലസ്ഥാനത്തിന് ആകമാനം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്ന് അവലോകന യോഗത്തിൽ തുറന്നടിക്കുകയുണ്ടായി. അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി തുറന്നടിക്കുകയുണ്ടായി. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് പാസില്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെയും മുഖ്യമന്ത്രി വിമർശിക്കുകയുണ്ടായി. 16 നടന്ന അവലോകന യോഗത്തിലാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. രാമചന്ദ്രനിലെ 78 ജീവനക്കാർക്കാണ് കോവിഡ് ആദ്യം പോസിറ്റീവ് ആയത്. 1600 പേർ ഇവിടെ സാധനങ്ങൾ വാങ്ങാനെത്തിയതായാണ് സർക്കാർ കണക്ക്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാത്തതിനാൽ തന്നെ സ്ഥാപനത്തിന്റെ ലൈസൻസ് ഇന്ന് നഗരസഭ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലത്ത് ഒരു നിയന്ത്രണവുമില്ലാതെ ടെക്സ്റ്റൈൽ ഷോപ്പ് എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി. ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആഭ്യന്തര തദ്ദേശ വകുപ്പുകൾ നടപടി എടുക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് 794 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.